ജനകീയ വാർത്ത തുറന്നു പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ബോസ്കോ കളമശ്ശേരി. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി രാജരക്ഷാ റോഡിലാണ്. ഈ റോഡിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ റോഡിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് നീക്കണം നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ ഇവിടെയുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടിട്ട് യാതൊരു നടപടികളും കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. തുടർന്ന് ഇന്ന് കളമശ്ശേരി നഗരസഭാ ജനപ്രതിനിധികൾ ഇവിടെ വരികയും ഉദ്യോഗസ്ഥരുടെ വണ്ടികളടക്കം ഇവിടെ വന്നു പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവയിലെ ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ഷോപ്പ്, ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ബില്ലും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കിട്ടുകയും ഇതുപ്രകാരം കളമശ്ശേരി നഗരസഭയിലെ വാഹനമടക്കം ആലുവയ്ക്ക് പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് യാതൊരു നടപടികളും തുടർ നടപടികൾ കൂടിപ്പോയ ഉണ്ടാകുന്നത് ഈ മാലിന്യം ഒന്ന് കോരി നീക്കുക, പിന്നെ ഉദ്യോഗസ്ഥർ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ പോക്കറ്റിലേക്ക് അല്ലറ ചില്ലറ കുറച്ച് സാമ്പത്തികം മേടിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശവും. കളക്ടർ ഒരു ഉത്തരവുണ്ട്. കളക്ടറുടെ ഉത്തരവ് ഇങ്ങനെയാണ്, 2021 ഈ മാലിന്യം ഈ റോഡിലെ മാലിന്യം മുഴുവൻ കോരണം എന്ന് തന്നെയാണ് കളക്ടർ അന്ന് ഉത്തരവിട്ടേക്കുന്നത്. ആ ഉത്തരവിന് ഇവിടെ ഒരു കപ്പലണ്ടി പൊതിഞ്ഞു കൊടുക്കുന്ന ആ ഒരു പേപ്പറിൻ്റെ വില പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നികുതിപ്പണം എടുത്തുകൊണ്ട് ശമ്പളം വാങ്ങുന്ന ആ കളക്ടർക്ക് ആ കസേരയിൽ ഇരിക്കാനുള്ള യാതൊരു യോഗ്യതകളും അയാൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. 2011 കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവ് ഇങ്ങനെയാണ്, മാലിന്യങ്ങൾ റോഡിൽ തള്ളുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് പറഞ്ഞേക്കണം. പക്ഷെ ഇവിടെ പിടിക്കുന്ന പല വാഹനങ്ങളും കളമശ്ശേരി നഗരസഭയാണെങ്കിലും ഏതൊരു പഞ്ചായത്താണെങ്കിലും പിടിക്കുക, അവരെ കൊണ്ട് ഒരു 5000 പേ അടപ്പിക്കുക തുടങ്ങിയ കലാപരിപാടികളാണ്. അപ്പം അതുമൂലമാണ് ഇതേപോലെ കൃത്യമായിട്ടുള്ള ഒരു അതോറിറ്റി ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇതേപോലെ മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് ഇവിടെ കൂടിക്കിടക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ച് ഈ മാലിന്യം കോരുമെന്നും ഈ മാലിന്യം ഇട്ടവർക്കെതിരെ ക്രിമിനൽ കേസ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.